നമസ്കാരം. ഓരോ ക്ഷേത്രങ്ങളും ഓരോ തരത്തിലുള്ള വിശ്വാസങ്ങളുടെ കേന്ദ്രമാണ്. വിശ്വാസികളുടെ ആത്മീയമായ വളർച്ചയിൽ ക്ഷേത്രങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ചില ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് അവിടുത്തെ പ്രസാദങ്ങളുടെ പേരിലാണ്. അത്ഭുത സിദ്ധികളും രോഗശാന്തിയും ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രപ്രസാദങ്ങൾ കൊണ്ട് പ്രസിദ്ധമായ നിരവധി ക്ഷേത്രങ്ങൾ. രോഗങ്ങൾ അകറ്റും എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രപ്രസാദങ്ങളെക്കുറിച്ചും ആ ക്ഷേത്രങ്ങളെക്കുറിച്ചും നോക്കാം. മൂകാംബിക ക്ഷേത്രത്തിലെ കഷായ തീർത്ഥം. മാറാവ്യാധിയിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മോചനം നൽകും എന്ന് വിശ്വസിക്കപ്പെടുന്നതാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ കഷായ തീർത്ഥസേവ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദം കൂടിയായ ഈ കഷായ തീർത്ഥം രാത്രിയിലെ കഷായ പൂജയ്ക്ക് ശേഷം നാലമ്പലത്തിന് പുറത്തു വെച്ചാണ് വിതരണം ചെയ്യുന്നത്. കുരുമുളക്, ഇഞ്ചി, തിപ്പലി തുടങ്ങിയ നിരവധി ഔഷധങ്ങൾ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. ഇത് സേവിച്ചാൽ രോഗങ്ങളെല്ലാം മാറും എന്നാണ് വിശ്വാസം. മൂകാംബിക ദേവിയുടെ കഠിന ഭക്തനായ ശങ്കരാചാര്യർ ഒരിക്കൽ തപസ്സിനിടെ രോഗബാധിതനായി. ദേവിയെ തപസ്സു ചെയ്യുന്നതിനിടയിലായിരുന്നു ഇത് സംഭവിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് വയ്യാണ്ടായപ്പോൾ ഒരു പെൺകുട്ടിയുടെ രൂപത്തിൽ ദേവി എത്തിയെന്നും അദ്ദേഹത്തിന് കഷായ തീർത്ഥം നൽകിയെന്നുമാണ് വിശ്വാസം. അതിനുശേഷമാണ് ഇവിടുത്തെ കഷായ തീർത്ഥം ഇത്രയും പ്രസിദ്ധമാകുന്നത്. രണ്ടാമതായി മുക്കുടി തീർത്ഥം. പാലക്കാട് കുന്നത്തൂർ മേട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് മുക്കുടി തീർത്ഥമുള്ളത്. കൃഷ്ണജയന്തി ദിനത്തിൽ ക്ഷേത്രത്തിൽ രാത്രി 11 മണിക്കും 12 മണിക്കും ഇടയിലായി നടത്തപ്പെടുന്ന ജന്മപൂജയിലെ നിവേദ്യമാണ് മുക്കുടി എന്നറിയപ്പെടുന്നത്. ചുക്ക്, തിപ്പലി, ഏലക്കായ്, പെരുങ്കായം, അയമോദകം, ശർക്കര എന്നിവ ഉപയോഗിച്ചാണ് ഈ പ്രസാദം തയ്യാറാക്കുന്നത്. ഇത് പല രോഗങ്ങളെയും അകറ്റി ആരോഗ്യം നൽകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഭഗവാന് നിവേദിച്ച ശേഷമാണ് വിശ്വാസികൾക്ക് തീർത്ഥം വിതരണം ചെയ്യുന്നത്. മൂന്നാമതായി കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തൃപ്പുത്തരിയും മുക്കുടിയും. കുന്നത്തൂർ മേട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേതുപോലെ തന്നെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തൃപ്പുത്തരിയും മുക്കുടിയും പ്രസിദ്ധമാണ്. സാധാരണയായി തുലാമാസത്തിലെ തിരുവോണ നാളിൽ പുത്തരിയും പിറ്റേന്നും മുക്കുടിയും ആചരിക്കുകയാണ് പതിവ്. പ്രത്യേക പച്ചിലകൾ ചേർത്തുണ്ടാക്കുന്ന ഈ ഔഷധം കുട്ടഞ്ചേരി മൂസാണ് തയ്യാറാക്കുന്നത്. തൈരിൽ കലർത്തി ദേവന് നിവേദിച്ച ശേഷം ഭക്തർക്കും നൽകും. ഇത് കഴിച്ചാൽ അടുത്ത ഒരു വർഷത്തേക്ക് ഉദര സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവില്ലെന്നാണ് വിശ്വാസം. പുത്തരി നിവേദ്യത്തിൻ്റെ അനുബന്ധമായാണ് മുക്കിടി നിവേദ്യവും തയ്യാറാക്കുന്നത്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തന്നെ പ്രസിദ്ധമായ മറ്റൊരു നിവേദ്യമാണ് വഴുതന നിവേദ്യവും മീനൂട്ടും. ഉദര സംബന്ധമായ രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാനാണ് വഴുതനങ്ങ നിവേദ്യം നടത്തുന്നത്. മീനൂട്ട് വഴിപാട് നടത്തിയാൽ ശ്വാസ സംബന്ധമായ രോഗങ്ങൾ മാറും എന്നാണ് വിശ്വാസം. നാലാമതായി വിഷമുറി പ്രസാദം. കൈവിഷത്തിൻ്റെ ദോഷങ്ങളിൽ നിന്നും അകറ്റുന്നതാണ് ആലപ്പുഴ ജില്ലയിലെ തിരുവിഴ മഹാദേവ ക്ഷേത്രത്തിലെ വിഷമുറി പ്രസാദം. ഒരാളെ ദ്രോഹിക്കുവാനായി മറ്റുള്ളവർ ചെയ്ത കൈവിഷം ഇവിടെ എത്തിച്ച് പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിൽ തയ്യാറാക്കിയ മരുന്ന് കഴിച്ചാൽ ആ കൈവിഷം ഛർദ്ദിച്ച് ശരീരത്തിൽ നിന്നും പോകും എന്നാണ് വിശ്വാസം. വില്ലുമംഗലം സ്വാമിയാണ് തിരുവിഴ ക്ഷേത്രത്തിൽ വിഷമുറി പ്രസാദത്തിന് തുടക്കം കുറിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ക്ഷേത്രത്തിനകത്തു മാത്രം വളരുന്ന പ്രത്യേകതരം ചെടിയിൽ നിന്നുമാണ് ഇതിനുള്ള മരുന്ന് തയ്യാറാക്കുന്നത്. ഇതിനായി വരുന്നവർ തലേദിവസം ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്ക് മുൻപായി എത്തിച്ചേരണം. ദീപാരാധനയ്ക്ക് ശേഷം നടക്കുന്ന നാഗയക്ഷി ഗുരുതിയുടെ പ്രസാദം കഴിക്കുന്നതോടുകൂടിയാണ് ചികിത്സ ആരംഭിക്കുന്നത്. പിറ്റേന്ന് ക്ഷേത്രത്തിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം മേൽശാന്തി കൈവിഷം പോകുവാനുള്ള മരുന്ന് നൽകുകയും ചെയ്യും. ശേഷം ക്ഷേത്രം പ്രദക്ഷിണം നടത്തണം. ഈ സമയത്ത് ഉള്ളിലെത്തിയ കൈവിഷം ഛർദ്ദിച്ചു പോകും എന്നാണ് വിശ്വാസം. ശേഷം പടച്ചോറ് പ്രസാദമായി കഴിക്കുക കൂടി ചെയ്താൽ ചികിത്സ പൂർണ്ണമാകും. ഗർഭിണികൾക്കും ഹൃദ്രോഗമുള്ളവർക്കും ഈ മരുന്ന് കഴിക്കുന്നതിന് വിലക്കുണ്ട്. അടുത്തതായി ചന്ദനം പ്രസാദം. സർപ്പവിഷത്തിനെതിരെയുള്ള മരുന്നിന് പ്രസിദ്ധമാണ് അച്ചൻകോവിൽ ശാസ്താക്ഷേത്രം. വിഷഹാരിയാണ് ഇവിടുത്തെ ശാസ്താവ് എന്നാണ് വിശ്വാസം. രാത്രിയിലും വിഷം കളയുവാനുള്ള ചികിത്സയ്ക്കായി നട തുറക്കുന്ന അത്യപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. സർപ്പവിഷത്തിനെതിരെയുള്ള ഔഷധമായി ഇവിടുത്തെ പ്രതിഷ്ഠയായ ശാസ്താവിൻ്റെ കൈക്കുമ്പിളിൽ സൂക്ഷിച്ചിരിക്കുന്ന ചന്ദനമാണ് ഉപയോഗിക്കുന്നത്. വിഷമേറ്റു വരുന്നവർക്ക് ചികിത്സയ്ക്കായി എപ്പോൾ വേണമെങ്കിലും കിഴക്കേ ഗോപുര നടയിലെ മണിയടിച്ച് സഹായം ചോദിക്കാം. ശാസ്താവിഗ്രഹത്തിൻ്റെ വലത് കൈക്കുമ്പിളിലെ ചന്ദനം തീർത്ഥത്തിൽ ചാലിച്ചു നൽകുന്നതാണ് ചികിത്സ. അടുത്തതായി വലിയെണ്ണ പ്രസാദം. ആലപ്പുഴ ജില്ലയിലെ തകഴി ധർമ്മശാസ്താക്ഷേത്രമാണ് വലിയെണ്ണ പ്രസാദത്തിന് പ്രസിദ്ധമായിരിക്കുന്നത്.
വലിയെണ്ണ പ്രസാദം വാദരോഗം അകറ്റും എന്നാണ് വിശ്വാസം. എത്ര കടുത്ത വാദമാണെങ്കിൽ പോലും വലിയെണ്ണ പ്രസാദം സേവിച്ചാൽ രോഗശാന്തി ലഭിക്കും എന്നാണ് വിശ്വാസം. പണ്ടുകാലത്ത് ക്ഷേത്രത്തിൽ ജീവിച്ചിരുന്ന അണകേഴത്ത് വലിയച്ചൻ എന്ന ആളുടെ സ്വപ്നത്തിൽ അയ്യപ്പൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുത്തതാണ് വലിയെണ്ണയുടെ കൂട്ട് എന്നാണ് വിശ്വാസം. ഒട്ടേറെ പച്ചമരുന്നുകളും എണ്ണകളും മറ്റും ചേർത്ത് നിർമ്മിക്കുന്ന ഇതിന് കഠിനമായ പദ്യവും അനുഷ്ഠിക്കേണ്ടതുണ്ട്. നാവിലോ പല്ലിലോ തട്ടാതെ ശംഖുപയോഗിച്ച് തൊണ്ടയിൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. 7 ദിവസം ഇവിടെ താമസിച്ച് പ്രാർത്ഥിച്ച് ഈ മരുന്ന് കഴിച്ച ശേഷം ക്ഷേത്രത്തിൽ നിന്നും നൽകുന്ന ചോറും ഇന്ദുപ്പും കുരുമുളകും ചേർത്ത് കഴിക്കണം എന്നാണ് രീതി. മിഥുനം, കർക്കിടകം എന്നീ 2 മാസങ്ങളിലാണ് ക്ഷേത്രത്തിൽ മരുന്ന് തയ്യാറാക്കുന്നത്. അടുത്തതായി പാവയ്ക്ക പ്രസാദം. ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന പാവയ്ക്ക പ്രസാദമായി കഴിച്ചാൽ പ്രമേഹം മാറുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. തമിഴ്നാട്ടിലെ പുതുക്കോട്ട ജില്ലയിലെ ആവുടയാർ ക്ഷേത്രത്തിലാണ് ഈ വിശ്വാസമുള്ളത്. ഇവിടുത്തെ അർത്ഥയാമ പൂജാവേളയിൽ പാവയ്ക്ക കറിയോടുകൂടി ചോറ് നേദിച്ച് പ്രസാദമായി കഴിച്ചാൽ പ്രമേഹം മാറുമത്രേ. തുടർച്ചയായി 4 ആഴ്ചയാണ് ഇത് ചെയ്യേണ്ടത്. തിരുച്ചിറപ്പള്ളിയിൽ വെക്കാളിയമ്മൻ ക്ഷേത്രത്തിനടുത്തുള്ള കാളികാമ്പാൾ ക്ഷേത്രത്തിനാണ് തേൻ പ്രസാദത്തിന് പ്രസിദ്ധമായിരിക്കുന്നത്. ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും രാഹു കാലത്ത് ഇഞ്ചിനീരും തേനും ചേർത്ത് ദുർഗാദേവിക്ക് അഭിഷേകം നടത്തുന്നു. ഈ അഭിഷേകം കുട്ടികളുടെ നാവിൽ തടവിയാൽ സംസാരശേഷി ഇല്ലാത്ത കുട്ടികൾക്ക് സംസാരശേഷി ലഭിക്കും എന്നാണ് വിശ്വാസം. ബുദ്ധിക്ക് നെയ്പ്രസാദം. ബുദ്ധിക്കും വിദ്യാവളർച്ചയ്ക്കും വേണ്ടി നെയ്പ്രസാദമായി നൽകുന്ന ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് മഹാവിഷ്ണു സരസ്വതി ക്ഷേത്രം. സാരസ്വതം നെയ്യ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ദക്ഷിണ മൂകാംബിക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പനച്ചിക്കാട് ക്ഷേത്രം വിദ്യാരംഭത്തിനും ഏറെ പ്രസിദ്ധമാണ്.